Lambton College. Hi. The motto naanu class aanu. ഇതാണ് നമ്മുടെ പുതിയ വീട്. നമ്മൾ താമസം മാറിയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. സെവൻറ്റീനും പിടിച്ച് ബസ്സും എടുത്ത് നടന്ന് നമ്മുടെ മക്കളുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റെ അല്ലേ, അടിപൊളി. എല്ലാവർക്കും നമസ്കാരം. സ്റ്റീ കാം നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബാഗൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടാവും. നമ്മളങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കോളേജിലോട്ട് പോവുകയാണ്. തേർഡ് സെമ്മിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇന്ന് സെപ്റ്റംബർ 7-ാം തീയതി വെനസ്ഡേ ആണ്. അപ്പോൾ ഞാൻ ജോലിക്ക് ഒരു 3-3.5 മണിക്കൂറേ ഇന്ന് പോയുള്ളൂ. കഴിഞ്ഞ് ഇച്ചിരി നേരത്തെ തന്നെ ഇറങ്ങി, ആദ്യത്തെ ദിവസം അല്ലേ താമസിക്കേണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീട്. നമ്മൾ താമസം മാറിയായിരുന്നു. മൂവിങ്ങിൻ്റെ ഒന്നും നമുക്ക് വീഡിയോ ചെയ്ത് അങ്ങ് സെറ്റാക്കാൻ പറ്റിയില്ല, കാരണം എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. അപ്പോൾ എന്തായാലും വീടൊക്കെ മാറി പുതിയ വീട്ടിലെ ഹോം ടൂർ സംഭവങ്ങളൊക്കെ ഒട്ടന്നെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും, കാരണം ഇപ്പം വൃത്തിയായിട്ട് കിടപ്പുണ്ട് പുതിയ സ്ഥലത്തോട്ട് വന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുന്ന് ഇനിയൊരു 500 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ പണിസ്ഥലത്തോട്ട് ബസ് കയറാണേ ഒരു 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ 500 മീറ്റർ നടക്കുക, അവിടുന്ന് 17-ന്നൊരു ബസ് പിടിക്കുക. ആ ബസ് പിടിച്ചിട്ട് ചെല്ലുന്നിടത്ത് ഈ ഞാനീ പറഞ്ഞ മിസ്വാഗയുടെ ടൊറൻറ്റോ ക്യാമ്പസിൻ്റെ ലാംഡൻ്റെ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതവർ ഷെഡ്യൂൾ ചെയ്തു പറഞ്ഞ പോലെ നമുക്കൊരു മാസത്തേക്കല്ല, ഒരു ദിവസത്തേക്കുള്ളതാണെങ്കിൽ $5, വീക്ക്ലി ആണെങ്കിൽ $25, ഒരു സെമസ്റ്ററിനാണെങ്കിൽ $300, അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇതിൻ്റെ ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു 5 ദിവസം മറ്റേ ഫ്രീ ആണ്. നമ്മുടെ എൻറോൾമെൻറ്റ് ലെറ്ററും പിന്നെ നമ്മുടെ ഒരു ഐഡിയും കാണിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബസ് വരുന്ന സംഭവങ്ങളൊക്കെ കാണാം. ക്ലാസ് ഇന്ന് വൈകിട്ട് 6:30 6:30 to 9:30. ഓക്കെ, അപ്പോൾ ഇനി പോകുന്ന വഴിക്കാണ്. അങ്ങനെ നമ്മൾ ബസ് കയറി, 17 എടുത്തു. ഇനിയിപ്പോൾ ഒരു കുറച്ച് സ്റ്റോപ്പ് മാറി ഇറങ്ങിയാൽ മതി. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഓ, കുറേ നാൾ അവധിയൊക്കെ ആയിട്ട് സുഖിച്ചിരുന്ന ഓൺലൈൻ ക്ലാസ് കൂടിയിട്ട് കോളേജിൽ പോകുന്നതിൻ്റെതായ ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ അറിയാം എന്താ അവസ്ഥയെന്ന്. ഇപ്പോൾ വഴി നല്ല ബ്ലോക്കാണ്, അതുകൊണ്ട് ഞാൻ നേരിട്ട് കുറേ നേരമായി സംഭവം. ഇവിടെ വഴി ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കായിരുന്നു. ഇനിയിപ്പോൾ നോക്കാം, എനിക്ക് തോന്നുന്നു സ്ക്വയർ വണ്ണിൽ നിന്ന് ബസ് കാണും ഇനി തൊട്ട്. ഇന്നിപ്പോൾ എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഞാൻ ഒരു ഡീറ്റെയിൽസ് കാണാത്തതുകൊണ്ട് ഇവിടം തൊട്ടെന്നാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ അഡ്രസ്സിലേക്ക് വന്നാണ്. അപ്പോൾ നമ്മൾ നടന്ന് വന്നപ്പോൾ കണ്ട ബസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ 4:40 to 4:40 രണ്ട് ബസ്സുള്ളത്. ഇതാണ് ബസ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്കിലും ഒരെണ്ണമുണ്ട്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. ഇതാണ് ലാംടൺ കോളേജ്. ഇതൊക്കെ എൻ്റെ ബസ്സിൽ കൂടെ ഉണ്ടായിരുന്നവരാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെസ്സേജൊക്കെ അയച്ചു, ഫ്രണ്ട്സിനൊക്കെ മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ അവരൊക്കെ ഇനി ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വണ്ടി അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ട, ഞാൻ ആ ഭാഗത്ത് നിന്ന് ആൾക്കാരൊക്കെ എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് സെം മാത്രം ഇപ്പോൾ ഓൺലൈൻ പോവുകയും, അല്ല ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഓൺലൈനും തേർഡ് സെം ഒക്കെയാണ് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവർക്ക് ഒത്തിരി പിള്ളേരെ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു ടിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ബസ്സിൻ്റെ സർവീസ് നടക്കുന്നുണ്ട്.
അപ്പോൾ നമുക്കിനി കയറിയിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം, സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു, നേരെ ഓഫീസിൽ കയറി, അവിടുന്ന് സ്റ്റുഡൻ്റ് ഐ ഡി സംഭവമൊക്കെ മേടിച്ചു. അപ്പോൾ ഇത് എൻ്റെ കോളേജിൻ്റെ കൂടെയുള്ള മനോജ് എന്ന് പറയുന്ന ആളാണ്. വേറെ രണ്ടുപേരുണ്ട്, ഒരു അവിനാശും ഉണ്ട്, ഒരു ആകാശും ഉണ്ട്. ഇത് മൊത്തം ഞങ്ങളുടെ ക്ലാസ്സാണ്. ജോബ്, അശ്വിൻ, പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ആൾക്കാർ വരുന്നു. ഹലോ, നമ്മളപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ്ടൊക്കെ ഇതിൻ്റെ അതൊന്ന് കുനിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ബസ് ഇത് രണ്ട് ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇവരൊക്കെ മലയാളികളാണ്, പക്ഷെ എല്ലാവരും തിരിഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുന്നത്, കുറച്ച് അഞ്ചാവുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സാറ് മനോജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറായിരുന്നു. പുള്ളി ഇച്ചിരി മുട്ടായിരുന്നു. പുള്ളിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഡിസ്ലൈക്ക് കൂടുമെന്ന് പറഞ്ഞേ, അതുകൊണ്ട് എന്തായാലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസ് ഇതാ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് നേരെ മിസ്സാകാം. മിസ്സാകാം അവിടെ നിന്ന് ഇറങ്ങി സെയിം ഒരു 17 ബസ് എടുക്കുക, വീട്ടിൽ ചെല്ലുക. ഇപ്പോൾ ഏതാണ്ട് 9:30 ആയിട്ടുണ്ട്. അപ്പം ഈ പ്രൊഫസർ, ഈ പുള്ളി ഇവിടെ പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളിയുടെ ജോലി കഴിഞ്ഞ് വന്ന് പുള്ളി ഇവിടെ ഒരു 6:30 to 9:30 എടുക്കും, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ അപ്പോൾ കാണാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും പരിപാടിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞ്, എല്ലാവരും ഏതാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏക പോസ്റ്റ് കിട്ടിയത് ടിമ്മ സംഭവം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ സംഭവം ഒന്നും ഇവിടെ വന്നപ്പോൾ ഒരു, അതായത് നോർമൽ ക്ലോസിങ് ടൈമിൽ ടിമ്മൊക്കെ ഇതാ അവിടെ ക്ലോസ് ആവും, പിന്നെ നമുക്ക് അതൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോവുകയാണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ട്, പിന്നെ അതെല്ലാം ബ്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ രാവിലെ ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന 6:30 6:30 അവിടെ നിന്നുണ്ട്. ലാസ്റ്റ് ബസ് എനിക്ക് തോന്നുന്നു 10 സംതിങ് എത്ര ഒരു സമയം വരെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെല്ലാം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവിടെ അത്യാവശ്യം കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബസ് വരുമ്പോൾ ബസ്സേ കയറി എപ്പോൾ വീട്ടിലെത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ നാളെ കടയിൽ ഓണമാണ്, ഓണത്തിൻ്റെ വമ്പം തിരക്കൊക്കെയാണ്, എന്തായാലും കണ്ടറിയാം.6:07 I have to send the other bus to come. Take him home. Maybe they don't have a bus to go home. I have to take a Uber. അങ്ങനെ നമ്മൾ വന്ന് ബസ്സിറങ്ങി. എന്താ ഇനി കുറേ പേര് ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇനി ഒരു ബസ്സും കൂടെ എടുക്കണം. ഒരു ബസ് 17 എടുത്ത് നമ്മൾ രാവിലെ വന്ന പോലെ ചെന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 11 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 11:30 എന്തായാലും ആവും. കുഴപ്പമില്ലായിരുന്നു, ക്ലാസ്സൊന്നും വലിയ സീനില്ലായിരുന്നു, രണ്ട് ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം രണ്ട് സബ്ജക്റ്റ് ഓൺലൈനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ ആഴ്ച ഇനി ഇല്ല, അടുത്ത മൺഡേ ഇനി ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഇതാ നടന്ന് നടന്ന് നമ്മുടെ 17 പിടിച്ച് ബസ്സും എടുത്ത് നടന്ന് നമ്മുടെ മക്കയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഇവിടെ ഒരു ഫിറ്റ് ഫോർലെസ്, പിന്നെ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ത്രൂ വന്ന് ചായ കുടിച്ച് ജൂനിയർ ചിക്കനൊക്കെ കഴിക്കാറുള്ള മക്ഡിയാണ് അവിടെ കാണുന്നത്. ഇവിടുന്ന് തൊട്ടടുത്താണ് വീട്. അപ്പോൾ അത്യാവശ്യം വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ, ഞാനിവിടെ കൃത്യം വന്നപ്പോഴത്തേക്ക് ഞാനെന്നപ്പോൾ വീട്ടിലുള്ളവരെ വിളിച്ചെന്നാൽ മഗ്ഡിയിലോട്ട് വരുന്നു, കാരണം ഇവിടുന്ന് ഒരു 300 ഉള്ളൂ വീട്ടിലോട്ട്, അപ്പോൾ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൃത്യം ഞാൻ വിളിച്ചപ്പോൾ അവരവിടെ ഡ്രൈവ് ത്രൂയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ജൂനിയർ ചിക്കൻ ഒരു ചായ മേടിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് അവരെയും കൂടെ കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം കുഴപ്പമില്ല, പ്രൊജക്ടറൊക്കെ വെച്ച് ഒരു ഞങ്ങൾക്കിന്നൊരു മുംബൈയിലുള്ള ഒരു സാറായിരുന്നു, നന്നായിട്ട് ക്ലാസ്സൊക്കെ പോകുന്നുണ്ട്. പല തുർക്കിഷുണ്ട്, പല രാജ്യത്തു നിന്നുള്ള സാറുമാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ്സൊക്കെ നന്നായിട്ട് പോയി. ഇനിയിപ്പോൾ ബാക്കി ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. വൈകുന്നേരമാണ് കൂടുതലും, പിന്നെ ഒരു ദിവസം 8 ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു 6:30 ഇവിടുത്തെ ബസ്. അപ്പോൾ ഞാനൊരു
5 മണിക്കൊക്കെ എണീറ്റ് പരിപാടി തുടങ്ങിയാൽ നടപടി ഉണ്ടാവും തോന്നുന്നു. അപ്പം അതൊക്കെയാണ് നിലവിലെ സാഹചര്യം. കൊള്ളം കുഴപ്പമില്ല, യാത്ര വലിയ സീനില്ല. അങ്ങോട്ട് പോയപ്പോൾ പക്ഷേ ഇച്ചിരി ഉറക്കം വരുന്ന പോലായിരുന്നു, കാരണം നമ്മൾ ചൂടൊക്കെ അടിച്ച് ബസ്സിൽ കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഉറക്കമൊക്കെ വരും. പിന്നെ ഒത്തിരി പഞ്ചാബീസൊക്കെ ഉണ്ട് വണ്ടിയിൽ, കാരണം ഈ ബ്രാംപ്ടൺ ഏരിയയിൽ പഞ്ചാബീസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർ ഒത്തിരി പേർ ഉണ്ട്. പിന്നെ മലയാളികൾ 1-2 പേരൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞായിരുന്നു യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് പിള്ളേർ. എന്തായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ സെമ്മും ഒരു സെമ്മും കൂടെ, പിന്നെ ഈ യാത്ര ഒരു 1.5-2 മണിക്കൂറുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് അവരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആഹാ, 400 ആണ്. മോഹമൊക്കെ മറക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ വീഡിയോ ഇവിടുന്ന് എൻഡ് ചെയ്യാമല്ലേ, അടിപൊളി. അപ്പോൾ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി എപ്പിസോഡുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആ നല്ല വിശപ്പുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ അതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ സാർ, ഓക്കെ. അപ്പോൾ ബൈ ബൈ.